മലയാള സിനിമയിലെ അനശ്വര നടനും ഹാസ്യ സമ്രാട്ടുമായിരുന്ന എസ് പി പിള്ളയുടെ 35-ാം ചരമവാർഷികാചരണം നടന്നു. ജന്മനാടായ ഏറ്റുമാനൂരിൽ കേരള കലായൂണിയന്റെയും എസ് പി പിള്ള സ്മാരക ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. നാൽപ്പത് വർഷക്കാലത്തിലധികം കലാരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അനശ്വര കലാകാരനും മലയാള സിനിമാ രംഗത്തെ ഹാസ്യ സമ്രാട്ടുമായിരുന്നു എസ് പി ആശൻ. കലാലോകവും സർക്കാരും വേണ്ടവിധം അനശ്വര കലാകാരനെ ആദരിക്കാതെ പോയത് വേദനാജനകമാണെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ചലച്ചിത്ര താരം കോട്ടയം പുരുഷൻ പറഞ്ഞു. അതായത് നൂതന സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് മലയാള സിനിമയിൽ കടന്നുവന്നത് അതിഭയങ്കരമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് വളരെ കുറച്ച് മാത്രം ആദരവും അംഗീകാരവും നേടിയെടുത്ത മഹാനായ ഒരു കലാകാരനായിരുന്നു നമ്മുടെ എസ് പി ആശാൻ. അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ വേണ്ട ആദരവ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ സത്യമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ 36-ാമത് ചരമവാർഷിക ദിനത്തിൽ ഇതുപോലെ ഈ കൊറോണയെ അതിജീവിച്ച് ഈ പരിപാടികളിലൂടെ സംഘടിപ്പിക്കാനായിട്ട് ധൈര്യം കാണിച്ച അല്ലെങ്കിൽ ചങ്കൂറ്റം കാണിച്ച ഈ സംഘാടകരോട് അതിഭയങ്കരമായ നന്ദി എനിക്കുണ്ട്. നമ്മുടെ എസ് പി ആശാന് വേണ്ട വിധത്തിലുള്ള സ്മാരകങ്ങളും അതുപോലെയുള്ള അനുസ്മരണങ്ങളും ഉണ്ടാകണം എന്ന് അതിനുവേണ്ടി ഇവരെല്ലാം പരിശ്രമിക്കും എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. നാടകവേദികളിലും സിനിമാ ലോകത്തും മാറ്റി നിർത്താനാവാത്ത കലാപ്രതിഭയായിരുന്ന എസ് പി പിള്ള അവതരിപ്പിച്ച ഹാസ്യകഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിലെ ചാർലി ചാപ്ലിൻ എന്ന പദവി സ്വയം നേടിയിരുന്നു. ഭൂതനായർ സിനിമയെ അനുസ്മരിച്ചു. എസ് പി പിള്ള സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എസ് പി പിള്ളയുടെ വസതിയായ കലാനിലയത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ ഏറ്റുമാർ ശിവപ്രസാദും എസ് പി പിള്ളയുടെ ഇളയ മകൻ സതീഷും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. എസ് പി പിള്ള അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് എല്ലാ വർഷവും അനുസ്മരണം നടത്തി വരികയായിരുന്നു. ഇത്തവണ COVID-19 ചില ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് വളരെ ലളിതമായി വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി ലളിതമായ രീതിയിൽ ഈ ചടങ്ങ് ആചരിക്കുകയാണ്. കോവിഡിന് ശേഷം മുൻപ് തീരുമാനിച്ച പോലെ പരിപാടികളെല്ലാം വിപുലമായിട്ട് നടത്താമെന്നാണ് തീരുമാനം. കേരള കലായൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാർ ടൗണിൽ ഏറ്റുമാനൂരപ്പൻ ബെസ്ബേയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ചലച്ചിത്ര താരം കോട്ടയം പുരുഷൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള കലായൂണിയൻ ഭാരവാഹികളായ യു എൻ തമ്പി ജഗദീഷ് സ്വാമി ആശാൻ, എസ് പി പിള്ള സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ഏറ്റുമാനൂർ ശിവപ്രസാദ്, മുനിസിപ്പൽ കൗൺസിലർ ഏറ്റുമാനൂർ ഗണേഷ്, സതീഷ് തുടങ്ങിയവർ പങ്കുചേർന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.